എന്നെ ഒന്ന് പുറത്താക്കി തായേ. ശോഭാ സുരേന്ദ്രൻ്റെ നെഞ്ചത്തടിച്ചുള്ള കരച്ചിൽ കേട്ടിട്ടാണ് കഴിഞ്ഞ ആഴ്ച കർട്ടൻ വീണത്. കോലുമുട്ടായി കയ്യിൽ കിട്ടിയപ്പോൾ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ മേലെ. പണ്ട് കുട്ടികൾ പറഞ്ഞ അവസ്ഥയിലാണിപ്പോൾ ശോഭ. ദേശാടനക്കിളി എം ഹസൻ അവർ കോൺഗ്രസിലേക്ക് വന്നാൽ സംരക്ഷിച്ചു കൊള്ളാമെന്ന വാഗ്ദാനം കേട്ടാണ് ഈ തുള്ളലെങ്കിൽ അധിക നാൾ പോകില്ല. ശോഭയ്ക്ക് കോൺഗ്രസ്സുകാരെ അറിയില്ലാത്തതുകൊണ്ടാണ്. ദീപനാളം കണ്ട് പായും പ്രാണികൾ പോലെ ചിറക് വെന്ത് കരിഞ്ഞ് മണ്ണിൽ അലിഞ്ഞീടിലുമുണ്ണി എന്ന് മുരുകൻ കാട്ടാക്കട പറഞ്ഞത് ശോഭയെക്കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ജീവനിൽ കൊതിയുള്ളവരാരെങ്കിലും കോൺഗ്രസ്സിൽ ചേരാൻ ഒരുങ്ങുമോ? ഓരോരുത്തർ അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടുകയാണ്. അപ്പോഴാണ് ശോഭ വലിയ പ്രതീക്ഷ വെച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ തണലിൽ നിൽക്കാൻ ശ്രമിക്കുന്നത്. അവിടെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ആളുകളുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ കൂടിയാൽ പാർലമെൻറ്റ് സീറ്റൊന്നും കിട്ടില്ല. പിന്നെ 2026 നിയമസഭയിലേക്ക് ഒരു സീറ്റ് തരപ്പെടുത്താം. നിന്ന് ജയിച്ച് മന്ത്രിയാകുന്നത് സ്വപ്നം കണ്ടിട്ടാണോ ശോഭ അതിന് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. വെറുതെ സമയം കളയണ്ട. അവർ ഒരു സീറ്റൊക്കെ ചിലപ്പോൾ അസംബ്ലിയിൽ തന്നേക്കും. നിങ്ങളെ തോൽപ്പിക്കാൻ അവർ തന്നെ മുന്നിൽ നിൽക്കുകയും ചെയ്യും. സംശയം വല്ലതും ഉണ്ടെങ്കിൽ ബൊൾഗാട്ടിയിൽ പിറന്ന ധർമ്മജനോട് ഒന്ന് ചോദിച്ചാൽ മതി. ജന്മനാ കോൺഗ്രസ്സുകാരനായിരുന്നു പിതാവും പിതാമകനും. എന്നിട്ടോ ആ പാവം മിമിക്രി കാണിച്ചും സിനിമയിൽ അഭിനയിച്ചും സ്വരിക്കൂട്ടിയതും മുഴുവൻ അവന്മാർ പിടിച്ചു പറിച്ചു കൊണ്ടുപോയി. ഞാൻ പറഞ്ഞതല്ലത്, ധർമ്മജൻ തന്നെ കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. ഇപ്പോൾ പിഷാരടിയും കോൺഗ്രസിൻ്റെ പുറകെ നടപ്പുണ്ട്. 2026 ഇതുവരെ നേടിയത് മുഴുവൻ അവരിൽ ഭാഗ്യമുള്ളവർ വിഴുങ്ങിക്കഴിയുമ്പോൾ അയാൾക്കും കിടക്കപ്പുറതിയുണ്ടാകും. അതുപോട്ടെ, ശോഭയുടെ കാര്യം ഇങ്ങനെ വല്ലതുമാണോ? BJP എന്ന ദേശീയ പാർട്ടിയിൽ പ്രവർത്തന പരിചയമുണ്ട്. ഒന്നിൽ കൂടുതൽ തവണ മത്സരിക്കാൻ അവസരവും കിട്ടി. എവിടെയെങ്കിലും സ്വന്തം പേരിൽ 4 വോട്ട് നേടിയതായി സ്വയം പറയുന്നതല്ലാതെ നാട്ടുകാരോ പാർട്ടിക്കാരോ പറയുന്നില്ല. ബാലഗോകുലം മുതൽ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം ശോഭ വികാരം കൊണ്ട് പറയുന്നത് കേട്ടത്. ശോഭയെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് ബാലഗോകുലത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരാരെങ്കിലും ഇന്ന് പാർട്ടിയിൽ ശോഭയ്ക്കൊപ്പമുണ്ടോ? അവരെങ്ങാനും ശോഭയെപ്പോലെ നേതൃത്വത്തിലെത്തിയോ? കാരണം അവർ ഓരോരുത്തരും ജീവിത പ്രശ്നവുമായി വേറെ ജോലി നോക്കിപ്പോയി, അവരുടെ കുടുംബം നോക്കാൻ. അല്ല, ശോഭയ്ക്ക് ഇതല്ലാണ്ട് എന്താ പണി? നിത്യ ചെലവ് എങ്ങനെയാണ് നടന്നു പോകുന്നത്? ഇത് വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളറിയുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ മാത്രമല്ല പാർട്ടിയിലുള്ളത്, നിങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ട്. അവർക്കും വേണ്ടേ ഒരവസരം? പോരാഞ്ഞിട്ട് അവസരം കിട്ടാത്ത കോൺഗ്രസ്സുകാരും കേരള കോൺഗ്രസ്സുകാരും നിരനിരയായി നിൽക്കുന്നു ഒന്ന് മുത്താൻ. അപ്പോഴാണ് പല അവസരം കിട്ടി ജീവിതം സേഫായ ശോഭ. BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ്റെ മൗനമാണ് മൗനം. ശോഭ പറയുന്നതൊന്നും കേട്ടമട്ടില്ല. ഞാനായിട്ട് ശോഭയ്ക്കൊരു രക്തസാക്ഷി പരിവേഷം നൽകാൻ പോകുന്നില്ലെന്നുള്ളതാണ് മൂപ്പരുടെ നിലപാടെന്ന് തോന്നുന്നു. ബദിരകർണങ്ങളിലാണോ വിലാപകാവ്യം പാടിയതെന്ന് ശോഭയ്ക്കിപ്പോൾ തോന്നുന്നുണ്ടാകും. ശോഭയ്ക്ക് തോൽക്കാൻ ഒരവസരം കൂടി കൊടുക്കാൻ മേലേ സുരേന്ദ്ര. അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുക്കുക.